ഇന്ന് ഈ കേസ് വിഴിഞ്ഞം കേസ് ഹൈക്കോടതിയുടെ മുൻപാകെ എത്തുന്നുണ്ട്. വിഴിഞ്ഞത്ത് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ആവശ്യവുമായി അദാനി ഗ്രൂപ്പ് രംഗത്തെത്തിയിട്ടുണ്ട്. ആവശ്യം നേരത്തെ തന്നെ അദാനി ഗ്രൂപ്പ് ഉന്നയിച്ചതാണ്. അത് ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ഇക്കാര്യം ഹൈക്കോടതിയിൽ ഇന്ന് ആവശ്യപ്പെടും. സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പോലീസ് പരാജയമാണെന്നും കോടതി അറിയിക്കും. അതേസമയം ഹൈക്കോടതിയിൽ നൽകിയ ഉറപ്പ് സമരസമിതി ലംഘിച്ചു. ബിനിൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ബിനിൽ, നേരത്തെ തന്നെ ഈ വിഴിഞ്ഞം കേസ് പരിഗണിക്കുന്ന വേളയിൽ കോടതി തന്നെ സർക്കാരിനോട് ചോദിച്ചതാണ് എന്തുകൊണ്ട് കേന്ദ്രസേനയുടെ ആവശ്യം അവിടെ വരുന്നില്ല എന്നുള്ളത്. പക്ഷെ അന്ന് സംസ്ഥാന സർക്കാർ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയില്ല. ഇന്നലത്തെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പ് ഈ ആവശ്യം ശക്തമാക്കുന്ന സമയത്ത് സംസ്ഥാന സർക്കാരിനെതിരെയും ഒരു വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്നുണ്ടാകില്ലേ? ഈ കോടതി അലക്ഷ്യ ഹർജി പരിഗണിക്കുന്ന വേളയിൽ ഈ വിഴിഞ്ഞം സമരക്കാർക്കെതിരെ നേരത്തെയും വലിയ വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവിടെ കോടതിയിൽ നൽകിയ ഉറപ്പുകളൊക്കെ സമരസമിതി ലംഘിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വിഷയത്തിൽ ഇന്ന് ഗൗരവതരമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാമോ? അഞ്ജിത, ഇന്ന് ഹൈക്കോടതിയിൽ വിഴിഞ്ഞം കേസ് എത്തുമ്പോൾ സ്വാഭാവികമായും സർക്കാർ പ്രതിരോധത്തിലാണ്. കാരണം സർക്കാർ കോടതിയിൽ നേരത്തെ കൊടുത്തിരുന്ന ഉറപ്പുകളൊന്നും പാലിക്കപ്പെടുന്നില്ല എന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഈ തുറമുഖ നിർമ്മാണത്തിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിക്കൊണ്ടാണ് നേരത്തെ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നത്. ആ ഉത്തരവ് നടപ്പാക്കാത്തതിനെതിരെയാണ് അദാനി ഗ്രൂപ്പും അതോടൊപ്പം തന്നെ തുറമുഖ നിർമ്മാണ കരാർ കമ്പനിയും ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത്. ആ കോടതിയലക്ഷ്യ ഹർജിയാണ് ഇന്ന് കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നത്. നേരത്തെ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിലൊക്കെ തന്നെ സർക്കാർ നൽകിയിരുന്ന ഉറപ്പ് അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. തുറമുഖ നിർമ്മാണത്തിൻ്റെ മേഖലയിലേക്ക് വാഹനങ്ങൾ കടന്നു പോകുന്നതിന് തടസ്സമില്ല, എല്ലാം സുഗമമാണ് എന്നൊരു നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം, അതായത് ശനിയാഴ്ച നടന്നിട്ടുള്ള സംഭവങ്ങൾ സർക്കാരിന് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ്. കാരണം അങ്ങോട്ടേക്ക് തുറമുഖ നിർമ്മാണ സാമഗ്രികളുമായി അദാനി ഗ്രൂപ്പിൻ്റെ വാഹനങ്ങൾ എത്തുന്നു. ആ വാഹനങ്ങൾ തുറമുഖ നിർമ്മാണ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കാതെ സമരക്കാർ തടയുന്നു. അതിനുശേഷം വലിയ സംഘർഷമുണ്ടാകുന്നു. സ്വാഭാവികമായും അക്കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ ദൃശ്യങ്ങളടക്കം ഇന്ന് കോടതിയിലേക്ക് എത്തുമെന്ന കാര്യം ഉറപ്പാണ്. കോടതിക്ക് മുന്നിൽ സർക്കാർ കൊടുത്ത ഉറപ്പുകളൊന്നും തന്നെ സർക്കാരിന് പാലിക്കപ്പെടാൻ കഴിയാത്ത പോയി. അതോടൊപ്പം തന്നെ സമരക്കാരും കോടതിയെ അറിയിച്ചിരുന്നത് തങ്ങളവിടെ ക്രമസമാധാന പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, സമാധാനപരമായാണ് സമരം ചെയ്യുന്നത്, വാഹന ഗതാഗതത്തിന് യാതൊരു തടസ്സവുമില്ല തുടങ്ങിയ വാദങ്ങളായിരുന്നു സമരസമിതിയുടെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചിരുന്നത്. കോടതി കഴിഞ്ഞ രണ്ട് തവണ ഇറക്കിയ ഇടക്കാല ഉത്തരവിലും ആ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ നൽകിയ ഉറപ്പും ലംഘിക്കപ്പെട്ടു എന്നത് ശനിയാഴ്ചത്തെ ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. അതടക്കം കോടതിയുടെ മുന്നിലേക്ക് ഇന്ന് വരാൻ പോവുകയാണ്. ഇതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് പരാജയമാണെന്നും അവർക്ക് സുരക്ഷ ഒരുക്കാൻ കഴിയാത്തതിനാൽ കേന്ദ്രസേനയെ വിളിക്കണമെന്നുമാണ് അദാനി ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ നേരത്തെ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട്, സംസ്ഥാനത്തൊരു ഉന്നതതല സമിതിയുണ്ട്, ആ ഉന്നതതല സമിതി ശുപാർശ ചെയ്താൽ മാത്രമാണ് കേന്ദ്രസേനയെ ഇറക്കാൻ കഴിയൂ എന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് അങ്ങനെ ഒരു ഉന്നതാധികാര സമിതി ഉണ്ടോ എന്നത് നേരത്തെ കോടതി ആരാഞ്ഞിരുന്നു. അങ്ങനെ ഒരു ഉന്നതാധികാര സമിതി ഉണ്ട്, അതിൻ്റെ വിവരങ്ങളും സർക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഇന്ന് അദാനി ഗ്രൂപ്പ് വീണ്ടും ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പോലീസ് വിഴിഞ്ഞത്ത് പരാജയമായിരുന്നു എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന നിരവധി ദൃശ്യങ്ങളാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി, അതായത് ശനി ഞായർ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള സംഭവങ്ങളിൽ നിന്ന് അവരുടെ കയ്യിലുള്ളത്. അതെല്ലാം ഇന്ന് കോടതിയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹൈക്കോടതിയിൽ സർക്കാരും സമരസമിതിയും ഒക്കെ തന്നെ പ്രതിരോധത്തിലാകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതിൽ കോടതി എന്ത് തീരുമാനം ഇന്നെടുക്കും, നേരത്തെ എടുത്തിരുന്ന നടപടികൾക്ക് അപ്പുറത്തേക്ക് കൂടുതൽ കർക്കശമായ നിലപാടിലേക്ക് കോടതി പോകുമോ എന്നത് ഇന്ന് രാവിലെ ഒരു 11 മണിയോടുകൂടി വ്യക്തമാകും. ശരി, ബിനിലാണ് വിവരങ്ങൾ നൽകിയത്. വിഴിഞ്ഞം കേസ് ഇന്ന് കോടതിയുടെ മുൻപാകെ വീണ്ടും എത്തുകയാണ്. ഈ കേസിൽ ഒരു നിർണായകമായ ഇടപെടൽ കോടതിയിൽ നിന്നുണ്ടാകുമോ എന്നുള്ളത് 11 മണിയോടെ, ബിനിൽ സൂചിപ്പിച്ചതുപോലെ 11 മണിയോടെ അറിയാം. മുൻപത്തതിന് നിന്നല്ല, അതിൽ നിന്ന് വിഭിന്നമായ ഒരുപാട് സംഭവ വികാസങ്ങൾ ഈ വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുന്നിലേക്ക് എത്തും. അദാനി ഗ്രൂപ്പ് അത് എത്തിക്കുകയും ചെയ്യും. സർക്കാരും സമരക്കാരും ഒരുപോലെ പ്രതിരോധത്തിലാകാനുള്ള സാധ്യതയുമുണ്ട്.